നമസ്കാരം. ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. പുതുവർഷത്തിൽ ഐ പി ഒകളുടെ ഒരു പെരുമഴ തന്നെയാണ് വരാനിരിക്കുന്നത്. വളരെ നല്ല ഐ പി ഒകളുടെ ഒരു നീണ്ട ലിസ്റ്റാണ് ഇനി ഈ വർഷം വരാനിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ ഐ പി ഒ എന്തായാലും അനൗൺസ് ആയിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഐ പി ഒ ആണത്. ജനുവരി 18 മുതൽ 20 വരെ. നമുക്ക് ഈ ഐ പി ഒയെ കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. ഓഹരി വിപണി തുടക്കക്കാർക്ക് വേണ്ടി പഠിപ്പിക്കുന്ന വീഡിയോകളുള്ള ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുകൂടാതെ ഇതിനകത്ത് ഐ പി ഒകളെ കുറിച്ചുള്ള അപ്പോഴപ്പോൾ കിട്ടുന്ന വിവരങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. ഇത് ഷെയർ ചെയ്യാനും ഇതിൽ കമൻ്റ് ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സ് ഗ്രൂപ്പിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളുടെ കമൻറ്റുകളും ഞാൻ വിലമതിക്കുകയാണ്. IRFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുഴുവനായും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിയാണ്. അതായത് റെയിൽവേക്ക് ഫിനാൻസ് ചെയ്യുന്ന, റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും റെയിൽവേയുടെ അസറ്റ്സും എല്ലാം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എല്ലാം ഉള്ള അതിൻ്റെ ഫിനാൻസിങ് പരിപാടികളെല്ലാം ചെയ്യുന്നത് ഈ IRFC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനാണ്. അതായത് റെയിൽവേയുടെ ഒരു ഫിനാൻസർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാഗൺ, ട്രക്ക്, ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ്, ലോക്കോമോട്ടീവ്സ്, കോച്ചസ് ഇതെല്ലാം ഉണ്ടാക്കുന്നതിനാവശ്യമായ ഫൈനാൻസ് കൊടുക്കുന്നത്, പിന്നെ അസെറ്റ്സ് ഒക്കെ മാനേജ് ചെയ്യുന്നു. അതിൻ്റെ എക്സ്പാൻഷൻ പരിപാടികൾ, പിന്നെ കെട്ടിടങ്ങൾ, റെയിൽവേയുടെ കീഴിലുള്ള ബിൽഡിങ്ങുകൾ, ഇതിൻ്റെ എല്ലാം ഫണ്ടിങ് നടത്തുന്നത് ഈ പറയുന്ന ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനാണ്. ഇന്ത്യക്കാരനോട് ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ എംപ്ലോയറായിട്ട് അറിയപ്പെടുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഇപ്പോൾ നൂതനമായിട്ടുള്ള വളരെ ഓട്ടോമേഷൻ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആധുനികമായ കോച്ചസും എല്ലാം നടപ്പിലാക്കിക്കൊണ്ട് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ആ റെയിൽവേക്ക് ഫിനാൻസ് നൽകുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അതിനുവേണ്ടി മാത്രമുള്ള പ്രത്യേക കമ്പനിയാണ് ഈ പറയുന്ന ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഫിനാൻസ് കമ്പനികളാകുമ്പോഴത്തേക്കും റേറ്റിംഗ് വരുമല്ലോ. വിവിധ റേറ്റിംഗ് ഏജൻസികൾ അവരുടെ സ്കീമുകൾക്കും അവരുടെ പല പ്രോജക്റ്റുകൾക്കും റേറ്റിംഗ് ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ, അതായത് റെയിൽവേയുടെ ഒരു ഫിനാൻസിയർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ റേറ്റിംഗ് എങ്ങനെയായിരിക്കും എന്ന് കണ്ടില്ലേ? അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ഈ കമ്പനിക്ക് ക്രിസിൽ നൽകിയിരിക്കുന്ന AAA ആണ്, A1+ ആൻഡ് മറ്റേ ഇക്രയുടെ അവർ കൊടുത്തിരിക്കുന്ന AAA A1+ തന്നെയാണ്. അപ്പോൾ ഏറ്റവും സൗണ്ടായിട്ടുള്ള, ഏറ്റവും അതായത് കടം കൊടുത്താൽ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ഇതാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. കടം വാങ്ങാനുള്ള പവർ എന്ന് പറയുന്നതാണ് അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ളൊരു സ്ഥാപനം തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന IRFC. അതുകൂടാതെ അവരുടെ മറ്റുള്ള ഫിനാൻസ് കാര്യങ്ങളിലെല്ലാം തന്നെ മാനേജ്മെൻറ്റ് സ്ട്രോങ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ആ മാനേജ്മെൻറ്റിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഇതെല്ലാം മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. യാതൊരു തരത്തിലും ഒരു ഫിനാൻസ് സ്ഥാപനം എന്ന നിലയിൽ ഈ സ്ഥാപനത്തെ ആർക്കും സംശയിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ് സ്ഥാപനം എന്ന് പറയുമ്പോൾ ആരാണ് അതിൻ്റെ പ്രൊമോട്ടറായിട്ട് വരുന്നത്? പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ്. പ്രസിഡൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനം എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, അതായത് മിനിസ്ട്രി ഓഫ് റെയിൽവേ ആണ് യുടെ കീഴിൽ വരുന്നൊരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നതും. ഇപ്പോൾ ഈ ഇഷ്യൂ നടക്കുന്നതിന് മുമ്പ് 100% ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലാണ് ഇതിൻ്റെ ഓഹരികളെല്ലാം തന്നെ. ഇനി ഇഷ്യൂ നടത്തു കഴിയുമ്പോൾ എത്ര ശതമാനമാകും എന്ന് ചോദിച്ചാൽ അത് 86% ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടാവുക. ബാക്കി ഓഹരികളാണ് ഗവൺമെൻറ് വിറ്റഴിക്കുന്നത്, ഇപ്പോൾ ജനത്തിന് പബ്ലിക്കിന് കൊടുക്കുന്നത്. ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ് എന്ന് പറയുന്നത് HSBC സെക്യൂരിറ്റീസ്, പിന്നെ ICICI സെക്യൂരിറ്റീസ്, പിന്നെ IDFC ബാങ്ക് ലിമിറ്റഡ്, പിന്നെ ഉള്ളത് SBI ക്യാപിറ്റൽ മാർക്കറ്റും. ഇത്രയുമാണ് ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ്. ഇതിൻ്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് KFintech, തെലുങ്കാന ബേസ്ഡ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള കമ്പനിയാണ്. KFintech പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ രജിസ്ട്രാറായിട്ട് പറയുന്നത്. കമ്പനിയുടെ ഫിനാൻഷ്യൽസ് എല്ലാം കാണുന്നതാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അവസാനം ലഭിച്ച കണക്കനുസരിച്ച് 17,147 മില്യൺ ആണ് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്.
അവൈലബിൾ ആയിട്ടുള്ള അവസാനത്തെ റവന്യൂ എന്ന് പറയുന്നത് 66612 മില്യൺ ആണ്. ഇത് വളരെ പ്രോഫിറ്റബിൾ, നമുക്ക് ഈ പ്രോഫിറ്റിന്റെ കാര്യത്തിലോ റേറ്റിംഗിന്റെ കാര്യത്തിലോ ഒന്നും ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽസിൽ ഒരു ഡൗട്ടും തോന്നേണ്ട ആവശ്യമില്ല. ഇത് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പം റെയിൽവേ മിനിസ്ട്രിക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഷെയർസ് പബ്ലിക്കിന് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ട് ഈ ഒരു ഇഷ്യൂ നടത്താൻ കാരണം. അപ്പോൾ ഏകദേശം 4500-5000 കോടിക്കും ഇടയിലുള്ള ഒരു ഫണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിൽ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് റെയിൽവേയുടെ വികസനത്തിന്, ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട്. കാരണം റെയിൽവേക്ക് മാത്രമാണല്ലോ അവർ ധനസഹായം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ചും IRFCയെക്കുറിച്ചുമാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിശദാംശങ്ങളുടെ ഒന്നും ആവശ്യമില്ല നിക്ഷേപകർക്ക്. അവർക്ക് എല്ലാവർക്കും വളരെ കോൺഫിഡൻസ് ഉള്ളൊരു കമ്പനിയാണ് ഇതെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സബ്സ്ക്രിപ്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 20 വരെയാണ്, ജനുവരി. അതുപോലെ തന്നെയാണ് പ്രൈസ് ബാൻഡ്. പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 25-26 രൂപയാണ്. വളരെ ചെറിയ ഒരു തുകയാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് 118,80,46,000 ഓഹരികളാണ്. അതായത് 2970 മുതൽ 3326.53 ആ ഒരു റേഞ്ചിലുള്ള തുക, അത്രയും കോടി രൂപയാണ് ഫ്രഷ് ഇഷ്യൂ ആയിട്ട്, പുതിയ ഓഹരി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് 59,40,23,000 ഓഹരികളാണ് ഗവൺമെൻറ് വിറ്റഴിക്കുന്നത്, സ്വന്തം കയ്യിലിരിക്കുന്ന ഓഹരികൾ വിറ്റഴിക്കുന്നത്. അതാണ് ഇത്രയും തുകയ്ക്കുള്ള വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ ടോട്ടൽ IPOയുടെ സൈസ് എന്ന് പറയുന്നതാണ് ഏകദേശം 5000 കോടിയുടെ അടുത്ത് വരുന്നത്. 4,989.79 കോടിയുടെ അടുത്താണ് വരിക. അപ്പോൾ ഇതിൽ മിനിമം അപ്ലൈ ചെയ്യേണ്ടത് എത്രയാണ്? മിനിമം അപ്ലൈ ചെയ്യേണ്ടത് 575 ഓഹരിയാണ്. അതായത് നമുക്കറിയാം റീറ്റെയിലേഴ്സിന് 15,000 ആണ് മിനിമം അപേക്ഷിക്കേണ്ട തുക. അപ്പോൾ 575 ഷെയർസ്, മാക്സിമം 200,000 വരെ. അപ്പോൾ 575 ഗുണിതങ്ങൾ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ അതിനുവേണ്ടി മുടക്കാൻ തയ്യാറുള്ളവർ അത്രയും ചെയ്യാം. 200,000 രൂപ വരെ നിങ്ങൾക്ക് മുടക്കാവുന്നതാണ്. അപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. 35% ആണ് ഒരു റീറ്റെയിൽ സെഗ്മെൻറ്റിൽ മാറ്റിവെച്ചിരിക്കുന്ന ഓഹരികൾ. ഇതാണിതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഇഷ്യൂവിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ 140,70,69,000 ഓഹരികളാണ് വിൽക്കപ്പെടുന്നത്. 10 രൂപയാണ് ഒരു ഓഹരിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ഒരു 4,633.38 കോടിയാണ് ഇതുവഴി സമാഹരിക്കപ്പെടുന്നത്. ഒരു ഓഹരിക്ക് മാർക്കറ്റിൽ വില വരുന്നത് 25 മുതൽ 26. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും, എല്ലാ നിക്ഷേപകർക്കും ഒരു നല്ല ആശംസ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.